നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. വടവാതൂർ കാർമൽ വില്ല കോളനിവാസികൾ ദുരിതത്തിൽ. 11 കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് നഗരസഭ പട്ടയം നൽകുന്നില്ല. വീടുകൾ ഇടിഞ്ഞു വീഴാറായ നിലയിൽ. പൊൻകുന്നം ടൗണിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു. സിഗ്നൽ ലൈറ്റും ഭാഗികമായി തകരാറിൽ. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. ശ്രദ്ധാ സതീഷിന്റെ ആത്മഹത്യ. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ. അമൽജ്യോതി കോളേജിന് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. വടവാതൂർ ഡംപിംഗ് യാർഡിന് സമീപത്തെ കാർമൽ വില്ല കോളനിവാസികൾ ദുരിതത്തിൽ. 40 വർഷമായി താമസിക്കുന്ന വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ നഗരസഭ അനുവദിക്കുന്നില്ലെന്ന് കോളനിവാസികൾ. ഇവിടെ താമസിക്കുന്ന 11 വീട്ടുകാർ സ്ഥലം വിട്ടുപോകണമെന്ന നഗരസഭയുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. വിജയപുരം ഡംപിംഗ് യാർഡിന് പിന്നിലായി 40 വർഷമായി കാർമൽ വില്ല കോളനിയിൽ 11 വീട്ടുകാരാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇവരിൽ പലരുടെയും വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. ഒരു വീട് പൂർണ്ണമായും തകർന്നു. വീട് തകർന്ന് അപകടത്തിൽ പരിക്കേറ്റ വീട്ടുകാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവർ തിരികെ എത്തുമ്പോൾ താമസിക്കാൻ വീടില്ലാത്ത സ്ഥിതിയാണ്. കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം പേറുകയാണെന്ന് വീട്ടമ്മയായ സോണിയ പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ കെട്ടിടം. അപകട ഭീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കിടന്ന് ഉറങ്ങാൻ പേടി. കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേല. ബന്ധുക്കാരോ സ്വന്തക്കാരോ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എത്ര ദിവസം അവരുടെ വീടുകളിൽ താമസിക്കാൻ പറ്റും? ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇതിനുള്ള നടപടി സ്വീകരിച്ചു തരണം അപേക്ഷിക്കുന്നു. അതേസമയം ഇവർ താമസിക്കുന്ന വീടുകൾക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ ഇവർക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാൽ അവരാണ് വീടുകൾ സുരക്ഷിതമാക്കി നൽകേണ്ടത്. എന്നാൽ കാർമൽ വില്ല നിവാസികൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് കോട്ടയം നഗരസഭയുടെ നിലപാട്. വർഷങ്ങളായി ഇവിടെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ തീരുമാനം തിരിച്ചടിയായെന്ന് വടവാതൂർ ആക്ഷൻ കൗൺസിൽ കൺവീനർ പോൾസൺ പീറ്റർ പറഞ്ഞു. ഈ വടവാതൂർ ഡംപിംഗ് യാർഡിനോട് ചേർന്ന് കഴിഞ്ഞ 42 വർഷമായി താമസിച്ചു വരുന്ന ആളുകളാണ്. നഗരസഭ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ 40 വർഷങ്ങളായി ഇവിടെ താമസിച്ച ആളുകളെ സംബന്ധിച്ച് മറ്റൊരു അടുത്ത് പോകാനും ഇടമില്ല. അങ്ങനെയുള്ള വലിയ ദുരിതത്തിൽ അവർ നിൽക്കുകയാണ്. പട്ടയം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ അതിൻ്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നു. ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറക്കണമെന്നും വീട്ടുകാർക്ക് പട്ടയം അനുവദിച്ച് നൽകണമെന്നും കാർമൽ വില്ല നിവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പൊൻകുന്നം ടൗണിൽ സിഗ്നൽ ലൈറ്റിന് സമീപവും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശവും സ്ഥാപിച്ചിരുന്ന സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. കൂടാതെ ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റും ഭാഗികമായി തകരാറിലായിട്ട് ആഴ്ചകളായി. എത്രയും വേഗം ടൗണിലെ ട്രാഫിക് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും കോട്ടയം കുമളി ദേശീയപാതയും യോജിക്കുന്നിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റാണ് ഭാഗികമായി തകരാറിലായിരിക്കുന്നത്. സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് പകൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ടൌണിൽ സിഗ്നൽ ലൈറ്റിന് സമീപത്തെ സീബ്ര ക്രോസിംഗും സ്വകാര്യ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ സീബ്ര വരകളും പൂർണ്ണമായും മാഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം റോഡ് മുറിച്ചുകടക്കുന്ന കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഏറെ തിരക്കേറിയ സമയങ്ങളിൽ ഇവിടെ അപകട സാധ്യതയും ഏറെയാണ്. സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ുള്ള യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ടൌണിലെ സ്കൂളുകൾക്ക് മുൻപിൽ സീബ്ര ലൈൻ ഇല്ലാത്തതും ഏറെ അപകടമാണ്. പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ദേശീയപാതയിൽ സീബ്ര ലൈനെ ഇട്ടിട്ടില്ലാത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് ആക്ഷേപമുണ്ട്. എത്രയും വേഗം സീബ്ര ലൈനുകൾ പുതുക്കി വരച്ചും തകരാറിലായ സിഗ്നൽ ലൈറ്റ് സംവിധാനം പുനഃസ്ഥാപിച്ചും ടൌണിലെ ഗതാഗത സംവിധാനം സുഗമമാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ശ്രദ്ധ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ചൊവ്വാഴ്ച കോളേജ് പടികൾ ശ്രദ്ധയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധ ധർണ നടത്തി. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ആത്മഹത്യ ചെയ്ത ശ്രദ്ധയുടെ നാട്ടുകാർ കോളേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. അതേസമയം ക്രൈംബ്രാഞ്ച് സംഘം വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ശ്രദ്ധാ സതീഷ് ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 11 ദിവസം കഴിയുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കേസിന്റെ തുടക്കം മുതൽ കുടുംബ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നീതി കിട്ടണമെന്ന ആവശ്യമായി ശ്രദ്ധയുടെ ജന്മനാട് തന്നെ രംഗത്തെത്തുന്നത്. രാവിലെ 11:30 തൃപ്പൂണിത്തുറയിലെ തിരുവാൻകുളത്ത് നിന്നുള്ള ആക്ഷൻ കൗൺസിൽ സംഘം കോളേജിന് മുന്നിൽ ധർണ ആരംഭിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ധർണയിൽ പങ്കെടുത്തു.
കോളേജ് അധികാരികൾ ഇതുവരെ ശ്രദ്ധയുടെ കുടുംബത്തോട് സംസാരിച്ചിട്ടില്ല. എച്ച് ഒ ഡി അനൂപിനെതിരെ നടപടിയെടുക്കണം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മാനേജ്മെന്റ് ഇടപെടുന്നു തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം കോളേജിൽ വൻ പോലീസ് സുരക്ഷയിൽ ക്ലാസുകൾ പുരോഗമിക്കുകയാണ്. ശ്രദ്ധയുടെ സഹപാഠികളുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്നലെ രേഖപ്പെടുത്തിയതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. നാടൻ പന്തുകളിയുടെ പേരിൽ മീനടം പഞ്ചായത്തിൽ വൻ സാമ്പത്തിക അഴിമതി നടന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. പന്തുകളിയുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചുമാറ്റിയെന്നും ഇതിന്റെ തെളിവുകൾ വിവരാവകാശത്തിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നും എൽ ഡി എഫ്. നാടൻ പന്തുകളിക്കായി പണം ചെലവാക്കിയെന്ന് വ്യാജരേഖയുണ്ടാക്കി മീനടം പഞ്ചായത്ത് ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന് പരാതി. പന്തുകളി പരിശീലനത്തിനു വേണ്ടി നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ വ്യാജ രസീത് ഉണ്ടാക്കി പണം തട്ടിയെടുത്തുവെന്നാണ് എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം. മൊത്തം തുകയെന്ന് പറയുന്നത് 380,000 രൂപയാണ്. ഈ 380,000 രൂപയും 330,000 രൂപയും ടീം ക്യാപ്റ്റനുമായി ബന്ധപ്പെടുകയോ ടീമിലെ അംഗങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യാതെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഴിമതിയാണ് എന്നുള്ളത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അനന്തര നടപടികളൊന്നും തന്നെ നടത്താൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. വിവരാവകാശ രേഖ വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതി ഉന്നയിച്ചതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വ്യക്തമാക്കി. പന്തുകളിയുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾക്കായി വൻതോതിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മണർകാട്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഔഷധ ബോർഡുമായി സഹകരിച്ച് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. ഭൂമിയെ പച്ചപ്പണിയിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് അറിവും പകർന്നു നൽകാൻ ഔഷധോദ്യാനം പദ്ധതി വഴിയൊരുക്കുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. പരിസ്ഥിതി ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഔഷധ സസ്യ ബോർഡുമായി സഹകരിച്ച് കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഔഷധോദ്യാനം പദ്ധതിയുടെ ഉദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരീക്ഷ മലിനീകരണം തടയുന്നതോടൊപ്പം ഔഷധ ചെടികളുടെയും മരുന്നുകളുടെയും ഉൽപാദനത്തിനും പദ്ധതിയിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ സമയോചിതമായ സന്ദർഭോചിതമായ പരിപാടിയാണ്. നമ്മുടെ നാട് പച്ചപ്പുണ്ടാകാൻ വേണ്ടി വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ അംശം വലിച്ചെടുക്കാനുള്ള പ്രക്രിയയിലേക്ക് ഏർപ്പെടും. ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് വൃക്ഷത്തെ വിസ്മരിപ്പിക്കൽ. ഇത് കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഔഷധോദ്യാനം എന്ന് പറയുമ്പോൾ എല്ലാത്തരം മരുന്നുകളും മെച്ചപ്പെടുപ്പിച്ച് ആയുർവേദത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ കൂടി കഴിയും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, കോട്ടയം സോഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ്, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ്, കെ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ വിവിധ ഇനത്തിൽപ്പെട്ട ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് പുതിയ ഹോം കെയർ വാഹനം ലഭിച്ചു. കോട്ടയത്തെ സ്വകാര്യ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ചിലവിട്ടാണ് വാഹനം ആശുപത്രിക്ക് വാങ്ങി നൽകിയത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് തോമസ് ചാഴിക്കാടൻ എം പി നിർവഹിച്ചു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടി നൽകുന്ന ഹോം കെയർ വാഹനത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തോമസ് ചാഴിക്കാടൻ ജില്ലാ ജനറൽ ആശുപത്രി അങ്കണത്തിൽ സമ്മേളനവും സംഘടിപ്പിച്ചു. സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പല നൂതന സംവിധാനങ്ങളെപ്പറ്റിയും ജനങ്ങൾ ബോധവാന്മാരല്ലെന്ന് എം പി പറഞ്ഞു. എന്നാൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ സർക്കാരിന് തനിയെ കഴിയില്ല. സഹൃദയരായ മനുഷ്യരുടെ സഹായം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണെന്നും എം പി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുഭേഷ് സുധാകർ അധ്യക്ഷനായി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദുകുമാരി, ഡോക്ടർ ആശ, ആൻഡ്രൂസ് അലക്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം കേന്ദ്രമാക്കിയുള്ള സ്വകാര്യ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ചെലവിട്ടാണ് വാഹനം ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സി പി എം പാർട്ടി ഓഫീസുകൾ തകർക്കുകയും വനിതാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജ അനിൽ ഉദ്ഘാടനം ചെയ്തു.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. പശ്ചിമബംഗാളിൽ അധികാരത്തിന്റെ തണലിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സിപിഎം പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുകയും വനിതാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജ അനിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്ന അതേ നയമാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ സ്വീകരിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. എതിരാളികളെ ആക്രമിക്കുകയും നിശബ്ദരാക്കാൻ ശ്രമിക്കുകയുമാണ് ഇരുകൂട്ടരും ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു. പശ്ചിമബംഗാളിലെ ജനങ്ങൾ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അവർ അറിയിച്ചു. ബിജെപി ഗവൺമെന്റ് ഇന്ന് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാക്കി മാറ്റണമെന്ന് വാദിക്കുന്നവർ ഇതും ഇതിനപ്പുറവും ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം അതിൽ അതിശയോക്തി ഒന്നുമില്ല. കേന്ദ്രത്തിൽ ബി ജെ പി എന്തോ ചെയ്യുന്നോ അത് തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും അഴിച്ചുവിടുന്ന അതിക്രമം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഭരണകൂടം തന്നെ അവർക്ക് ഇല്ലായ്മ ചെയ്യുന്നതിന് ഫോട്ടോ നിൽക്കുന്നു. ഏരിയ സെക്രട്ടറി ദീപാ മോൾ അധ്യക്ഷയായി. സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ, പി എസ് ജലജാമണി, അഞ്ജലി ദേവി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കൃഷിവകുപ്പ്, കേരള പഞ്ചായത്ത് അസോസിയേഷൻ, കില തൃശൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക സമഗ്ര സുസ്ഥിര വികസനം എന്ന വിഷയത്തിൽ ശില്പശാല നടന്നു. ഇളങ്കുളം ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷനായി. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സിഇഒ ബി മദൻ മോഹൻ, ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഫാക്കൽറ്റി കെ ടി ബിനുലാൽ എന്നിവർ വിഷയാവതരണം നടത്തി. പാമ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലൈൻ സി തോമസ്, പാമ്പാടി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ എം വി കണ്ണൻ, എലിക്കുളം കൃഷി ഓഫീസർ കെ പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിതരണത്തിൽ സർക്കാർ കൃത്യത പാലിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സമരം നടത്തി. ഡിപ്പോ കവാടത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി പൊന്നൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം കെ എസ് ആർ ടി സി ഡിപ്പോ കവാടത്തിൽ പെൻഷൻകാർ പ്രതിഷേധ ധർണ നടത്തി. രാവിലെ 11 മണിയോടെ ആരംഭിച്ച ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി പൊന്നൻ ഉദ്ഘാടനം ചെയ്തു. 2013 മുതൽ പെൻഷൻകാർ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പല മാസങ്ങളിലും 1-ാം തീയതി ലഭിക്കേണ്ട പെൻഷൻ സർക്കാരിന്റെ സൗകര്യം പോലെയാണ് വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 42,000 പെൻഷൻകാർ ഏതാണ്ട് 2013 മുതൽ അനുഭവിച്ച ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാനും ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ ബാധ്യതയുണ്ട്. എല്ലാ മാസവും അങ്കലാപ്പിൽ അകപ്പെട്ട് 1-ാം തീയതി പെൻഷന് വേണ്ടി വേളാമ്പലെ പോലെ കാത്തിരുന്ന് ചില മാസങ്ങളിൽ 30-ാം തീയതിയോ അല്ലെങ്കിൽ 15-ാം തീയതിയോ ഒക്കെ ആയിട്ട് സൗകര്യം തോന്നുമ്പോൾ പെൻഷൻ കൊടുക്കുന്ന രീതിയുണ്ട്. പല മാസങ്ങളിലും 1-ാം തീയതി മാസങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ടി പി ബാലകൃഷ്ണൻ, ട്രഷറർ ടി എൻ ജോഷി, സെക്രട്ടറി എ വി ഓമനക്കുട്ടൻ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. അറിയിപ്പ്. പനമറ്റം ഗവൺമെന്റ് എച്ച് എസ് എസിൽ എൽ പി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 14:30 താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി സ്കൂളിൽ ഹാജരാകുക. വാഴൂർ ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതി പ്രകാരം തീറ്റപ്പുൽ കൃഷി നടപ്പാക്കുന്നതിന് വാഴൂർ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഡയറി പ്രൊമോട്ടറെ നിയമിക്കുന്നു. 18-50 ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടവാതൂർ കാർമൽ വില്ല കോളനിവാസികൾ ദുരിതത്തിൽ. 11 കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് നഗരസഭ പട്ടയം നൽകുന്നില്ല.
വീടുകൾ ഇടിഞ്ഞു വീഴാറായ നിലയിൽ. പൊൻകുന്നം ടൗണിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു. സിഗ്നൽ ലൈറ്റും ഭാഗികമായി തകരാറിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. ശ്രദ്ധാ സതീഷിന്റെ ആത്മഹത്യ. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ. അമൽജ്യോതി കോളേജിന് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.